അസ്സലാമലൈക്കും എല്ലാവർക്കും സി ഫോർ സില്ലിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഫ്ന ഷെറി. ഞാൻ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റാണ്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഇതുപോലത്തെ റോസ് കളർ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിതിമേ ഒരു വട്ടം വരയ്ക്കണം. അതിനായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വട്ടം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് അളവാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത്ര പോകുന്നതാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം 12 ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് എത്രയാണ് വേണ്ടത് അത്ര എടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു ഡിസൈന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ആ മുറിച്ച് വെച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ ഇതാ വീണ്ടും ഒന്ന് നോക്കുക. ഇനി നമുക്ക് ഇതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ഏത് ഡിസൈനാക്കിയാലും വേറെ ഫ്ലവേഴ്സിൽ കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിന് കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. കുറച്ചൊന്ന് താത്തുക. ഈ ഭാഗത്തേക്ക് കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കുക. ഇനി നമുക്ക് ഇത് തുറന്നാൽ ഇതുപോലത്തെ ഒരു ഫ്ലവറായി കിട്ടും. ബാക്കിയുള്ളവ നമുക്ക് അതുപോലെ ചെയ്യാം. മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒന്നെടുത്ത് ഇതുപോലെ കത്രിക ഉപയോഗിച്ച് ഇതൊന്ന് നല്ല ഒന്ന് വളച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്യാം. അപ്പൊ ഞാൻ മുഴുവനായിട്ടും ചെയ്തു. നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഒന്ന് പശത്തേക്ക് അതിനുശേഷം ഒന്ന് ഒട്ടിച്ചൊടുക്കുക. എടുത്തിട്ടാണ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ എല്ലാം ഒട്ടിച്ച് അതിന് ശേഷം ഇവിടെ ഇതുപോലെ ഇവിടെയും ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ആ ഫസ്റ്റ് ലെയർ വെച്ചു. ഇതിമ്മ കൂടെ ഇനിയും ലെയറുകളൊക്കെ വെക്കണം. ഞാൻ വേറെ ഒരു ഇതെടുത്തു പശ തേച്ചു. എന്നിട്ടിതാ ഇതുപോലെ പിന്നെ ഒട്ടിക്കുമ്പോൾ ഈ ഒരു വശം ഒട്ടിക്കുക. ഞാൻ ഇത്രയും പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്.
ചുരുട്ടി വെച്ചതിൻ്റെ ഈ മുൻപത്തെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് അതിൻ്റെ ഈ സൈഡ് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ഇതുപോലെ ഒന്ന് തൊലിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഞാനിതിമ പശ തയ്ച്ചു. നമുക്ക് ഇതിന്റെ ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന്റെ ബാക്ക് സൈഡിലൊന്ന് നന്നായി ഇട്ടണം. ഇലയും ഒട്ടിച്ചു കൊടുക്കാം. ഇലയൊക്കെ വെച്ചു ഞാൻ ഇതുപോലെ വേറെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.